ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രം സന്തിയാഗോ എന്ന ഇടയബാലനാണ്. മൽക്കിസദേക്ക് ഇവനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണ്? അവൻ പറഞ്ഞു, ഞാൻ ആടുകളെ മേയ്ക്കുകയാണ്. അതിനെന്താ കാരണം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആടിനെ മേയ്ക്കുന്നത്. അപ്പോൾ അകലെ നിൽക്കുന്ന ഒരു ബേക്കറിക്കാരനെ ചൂണ്ടിയിട്ട് മൽക്കിസദേക്ക് പറയുന്നത്, അയാൾക്കും കുഞ്ഞന്താളിൽ ഇതായിരുന്നു ആഗ്രഹം, യാത്ര ചെയ്യാനിഷ്ടം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ പിന്നെ അയാൾ ആട്ടിടയനായില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം അവൻ വിചാരിച്ചു കുറേ കാശുണ്ടാക്കിയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ മാറ്റി മാറ്റി വെച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇയാൾ ബേക്കറിക്കാരനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് സന്തിയാഗോയോട് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുനാളിലാണ് ഒരുവന് അവൻ്റെ ഹൃദയാഭിലാഷം, അവൻ്റെ ജീവിത നിയോഗം ഏറ്റവും വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നത്. വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ അഭിപ്രായമനുസരിച്ച് ഇത് പലപ്പോഴും മാറ്റിവെക്കുകയും അവസാനം മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇതെല്ലാം എന്നോട് പറയുന്നത്? നീ നിൻ്റെ ജീവിത അഭിലാഷം സാക്ഷാത്കരിക്കാനുള്ള വഴിയിലാണ്, പക്ഷേ ഇപ്പോൾ നീ അത് ഉപേക്ഷിക്കാനുള്ള അപകടത്തിൽ നിൽക്കുകയാണ്. സന്തിയാഗോ ചോദിച്ചു, അങ്ങനെ ഒരുവൻ തൻ്റെ ജീവിത നിയോഗം ഉപേക്ഷിക്കാൻ പോകുമ്പോഴാണോ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത്? ഞാൻ പ്രത്യക്ഷപ്പെടും, പക്ഷേ എപ്പോഴും ഈ രൂപത്തിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാശയമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട്, അല്ലെ വേറെ ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അദ്ദേഹം അവനോട് ഒരു രത്ന ഖനനക്കാരൻ്റെ കഥ പറഞ്ഞു. ഒരുവൻ്റെ ഹൃദയാഭിലാഷം രത്നം കുഴിച്ചെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി അവൻ ജീവിതം മാറ്റിവെച്ചു. വർഷങ്ങൾ പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോയിട്ടും രത്നം കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അവസാനം മടുത്ത് തൻ്റെ ഈ ദൗത്യം ഉപേക്ഷിക്കാനായിട്ട് അയാൾ തീരുമാനിക്കുക. അപ്പോഴാണ് ഞാനൊരു ഉരുളൻ കല്ലായിട്ട് അവൻ്റെ മുമ്പിലേക്ക് ഉരുണ്ടു ചെന്നു. ഒരു കല്ല് ഉരുണ്ടു വരുന്നത് കണ്ട് ഇത്രയും നാൾ ജീവിത നിയോഗം പരാജയപ്പെട്ടതിൻ്റെ സങ്കടത്തോടെ അവൻ ആ കല്ലെടുത്ത് ഈറുകൊടുത്തു. ചെന്ന് വീണതോ മറ്റൊരു കല്ലിൻ്റെ മുകളിൽ പൊട്ടിപ്പിളർന്നതോ വില കൂടിയ രത്നം. ദൈവം ഒരുവനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന വഴിയെന്നാണ് ജീവിത നിയോഗത്തെ മൽക്കിസദേക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. ആഹ്ലാദിച്ചാനന്ദിക്കുവൻ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 32-ാമത്തെ നമ്പരിൽ ഫ്രാൻസിസ് പാപ്പ ഇത് തന്നെയാണ് പറയുന്നത്. നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് തൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നമാണ് ജീവിത നിയോഗം. യുവർ ഇന്നർ മോസ്റ്റ് സെൽഫ് എന്നാണ് പാപ്പ പറയുന്നത്. 11-ാമത്തെ നമ്പരിൽ പാപ്പ പറയുന്നു, ദൈവം ഓരോരുത്തരും വച്ചിരിക്കുന്ന പാത തിരിച്ചറിയുക. ഒരുവൻ്റെ ഹൃദയത്തിനുള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വലിയ നിക്ഷേപങ്ങൾ തിരിച്ചറിഞ്ഞ് പിന്തുടരുക. ഇന്നത്തെ സുവിശേഷത്തിൽ 21-ാമത്തെ വചനം, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഓശാന പ്രദക്ഷിണത്തിൽ ക്രിസ്തുവിൻ്റെ നിയോഗം മാത്രമല്ല ഈ കഴുതയുടെ ജീവിത നിയോഗം കൂടിയല്ലേ വെളിപ്പെട്ടതും യാഥാർത്ഥ്യമായതും. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അതുവരെ കഴുതയെന്ന് പറയുന്നത് അപകർഷാബോധത്തിൻ്റെയും ആത്മനിന്ദയുടെയും പര്യായമല്ലായിരുന്നോ? എന്നാൽ കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, അത് തിരിച്ചറിഞ്ഞ് പിന്തുടരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതുവരെ വിഴുപ്പ് ചുമന്ന കഴുതയുടെ മുമ്പിലേക്ക് പരവതാനികൾ വസ്ത്രങ്ങൾ വിരിക്കപ്പെടുകയാണ്, നടന്ന് കയറുകയാണ്. ചെന്ന് നിൽക്കുന്നതോ ജെറൂസലം ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വരെയാണ്. ജീവിത നിയോഗം തിരിച്ചറിഞ്ഞത് പിന്തുടരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ അപകർഷതാബോധത്തിൻ്റെ ഉടമയായിരുന്ന കഴുത ക്രിസ്തു സംവാഹകനായി മാറുകയാണ്. ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കണം, അതായത് ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ അവൻ്റെ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞത് തൻ്റെ മരുഭൂമിവാസത്തിലാണ്. 40 ദിവസം ക്വാറന്റൈൻ എന്ന് നമ്മളിന്ന് പേരിട്ട് വിളിക്കുന്ന പദത്തിൻ്റെ ഉത്ഭവം പോലും അവിടെ നിന്നാണ്. ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിവാസം, അവിടെയാണ് ജീവിത നിയോഗം അവൻ തിരിച്ചറിയുന്നത്, താൻ ദൈവപുത്രനാണ് എന്നുള്ള ജീവിത നിയോഗം. കുരിശേൽ മരിക്കുമ്പോൾ ശതാധിപൻ എന്താ പറയുന്നത്? സത്യമായും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. താൻ ദൈവപുത്രനാണ് എന്നുള്ള ജീവിത നിയോഗം ക്രിസ്തു തിരിച്ചറിയുന്നത് തൻ്റെ മരുഭൂമിയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓശാന ആഘോഷിക്കുന്നത് ഹോം ക്വാറന്റൈൻ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ്. ഈ മരുഭൂമിവാസം നമ്മോട് ആവശ്യപ്പെടുന്നത് ജീവിത നിയോഗം തിരിച്ചറിയാനാണ്.
ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് ഞാൻ പിന്തുടരുന്ന എൻ്റെ ഈ ജീവിതപാത ഇത് തന്നെയാണോ എൻ്റെ ജീവിത നിയോഗം? ദൈവം എന്നെക്കുറിച്ച് എന്നെ സൃഷ്ടിച്ചപ്പോൾ ഹൃദയത്തിൽ കണ്ടിരുന്ന സ്വപ്നം, അതായത് കുഞ്ഞുന്നാൾ മുതൽ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അഭിലാഷം, അതാണോ ഞാൻ പിന്തുടർന്നു കൊണ്ടിരുന്നത് എന്ന് വിലയിരുത്താനുള്ള സമയമല്ലയോ ഈ ക്വാറന്റൈൻ കാലം? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം, പല കാരണങ്ങളാൽ മാറ്റിവെച്ച എൻ്റെ ഹൃദയാഭിലാഷങ്ങൾ, അതിലേക്ക് തിരിച്ചു വരാനും ദൈവം എന്നെക്കുറിച്ച് കണ്ട സ്വപ്നം പൂർത്തിയാക്കാനും ആ പാതയിൽ നടക്കാനുമുള്ള അവസരം. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ജീവിത നിയോഗം ഞാൻ പിന്തുടരുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വചനം എന്നിൽ പൂർത്തിയാകുകയാണ് ചെയ്യുന്നത്. ഫലമോ? ക്രിസ്തുവിൻ്റെ വാഹകനായിട്ട്, ക്രിസ്തുവിനെ സംവഹിക്കുന്നവനായിട്ട് ഞാൻ രൂപാന്തരപ്പെടും.